സങ്കല്പിക്കുന്നതോട് നടന്നു വാർഡുകളും തീരുമാനിക്കേണ്ടതുണ്ട്. 100 വാർഡുകളും വിഭജിച്ചപ്പോൾ 600,000 വീടുകളുടെയും ലക്ഷക്കണക്കിന് ജനങ്ങളെ ദുരിതത്തിലാക്കിയ വാർഡ് വിഭജനം പിൻവലിക്കുക. വർഷങ്ങളെടുത്തും ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ ഈ ജനങ്ങളുടെ ദൈവമാന ആവശ്യങ്ങൾ നടക്കാതെ വരികയും അത് ജനങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിലാക്കും. കോർപ്പറേഷനെയും ജില്ലയിലെ മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും വാർഡ് വിഭജനത്തിലൂടെ ₹1,800 ചെലവാകുമ്പോൾ എന്തിനു വേണ്ടി അമിത ഭാരം ജനങ്ങളുടെ മുകളിൽ എത്തിവെക്കുന്നു? CPMA അഴിമതി മറച്ച് വിജയം നേടുവാൻ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടിക്കെതിരെ പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. വാർഡുകളിലെ വീടുകളുടെ എണ്ണം കള്ളക്കണക്ക് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനതാ പാർട്ടിയിലെ എല്ലാ അധ്യക്ഷരും വാർഡ് വിഭജനത്തിനെതിരെ നടത്തുന്ന പ്രതിഷേധ ജാഥയാണ് ഇപ്പോൾ പാളയം മാർക്കറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, അശാസ്ത്രീയോ അനാവശ്യവുമായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജനവികാരങ്ങൾക്കെതിരെയുള്ള ജനഹിതത്തിനെതിരെയുള്ള വാർഡ് വിഭജനത്തിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ അനുഭവത്തിക്കൊണ്ട് ഇപ്പോൾ പോരാടുന്നത്. അതുപോലെ തന്നെ പാളയം മാർക്കറ്റ് തലസ്ഥാന നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാളയം മാർക്കറ്റിന്റെ അവസ്ഥ ഇവിടുത്തെ എല്ലാ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഉപഭോക്താക്കൾക്കും അറിയാവുന്നതാണ്. വികസനം എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് പാളയം മാർക്കറ്റിന്റെ വികസനം നടത്താതെ ഇവിടുത്തെ കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാതെ അവരായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പാളയം മാർക്കറ്റിന്റെ ഓരോ ദിവസവും ഇവിടുത്തെ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ജില്ലാ അധ്യക്ഷൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഇവിടെ ആദരമായി സ്വാഗതം ചെയ്യുന്നത് കച്ചവടക്കാർക്ക് വേണ്ടി ശ്രീ രാജൻ അവർകളാണ്. അതുപോലെ തന്നെ പാളയം മാർക്കറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ശ്രീ അശ്വിനി അവർകൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. മറ്റെല്ലാ കാര്യകർത്താക്കളെയും നേതാക്കന്മാരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇവിടെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ജില്ലാ അധ്യക്ഷനെ ക്ഷണിച്ചു. ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് രാവിലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വാർഡ് വിഭജനത്തിന് വേണ്ടിയുള്ള ഇലക്ഷൻ കമ്മീഷന്റെ കമ്മിറ്റിയായിട്ടുള്ള ഡെലിഗേഷൻ കമ്മിറ്റിയുടെ ഓഫീസിന്റെ മുമ്പിൽ നിന്ന് യാത്ര തുടങ്ങിയത്. ഈ ആഴ്ച തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെയും തിരുവിധ മുനിസിപ്പാലിറ്റികളുടെയും മറ്റ് പ്രദേശ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ഈ യാത്ര വാർഡ് വിഭജനത്തിന്റെ എതിരായി അശാസ്ത്രീയമായി നടത്തിയ വാർഡ് വിഭജനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി നിലവിലുള്ള 100 വാർഡുകളും വെട്ടിമുറിക്കുന്ന വെട്ടിപ്പൊളിക്കുന്ന ഒരു തന്ത്രമാണ് മാസത്ത് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏതെങ്കിലും ഒരു വാർഡിൽ താമസിക്കുന്നവരായിരിക്കും. മിക്കവാറും ഈ മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന ഏറെക്കുറെ എല്ലാവരും ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി ജനസംഖ്യ കൂടുതലുള്ള 2-3 വാർഡുകൾ വിഭജിച്ച് വാർഡ് രൂപീകരിച്ചാൽ മതിയെന്നിരിക്കെ 100 വാർഡുകളെയും വെട്ടിമുറിക്കാനെടുത്ത തീരുമാനം നിങ്ങളെയൊക്കെ തന്നെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ്. അതായത്, 100 വാർഡുകൾ വിഭജിക്കുമ്പോൾ എല്ലാ വാർഡുകളിലെയും എല്ലാ വീടുകളുടെയും TC നമ്പറുകൾ മാറേണ്ടി വരുന്നു. നിങ്ങളുടെ തന്നെ ആധാർ കാർഡിലെയും ഐഡന്റിറ്റി കാർഡിലെയും മറ്റെല്ലാ രേഖകളിലെയും അഡ്രസ് മാറ്റേണ്ടി വരുന്നു. പാസ്പോർട്ടിന്റെ അഡ്രസ് മാറ്റുന്നതിന് 1,500 രൂപ മുതൽ 3,000 രൂപ നിങ്ങൾക്ക് ചെലവാകും. 4-5 വർഷം നമ്മുടെ എല്ലാ രേഖകളും അസാധുവായ ശേഷം പുതിയ കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് ചെലവാകുന്നത്. ഇത്തരത്തിൽ അഴിമതി ഭർമ്മമായി മുന്നോട്ട് പോയാൽ CPMA വീണ്ടും കോർപ്പറേഷന്റെയും പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഭരണം ലഭിക്കുകയില്ല, ഭരണം നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അശാസ്ത്രീയമായ ഈ വാർഡ് വിഭജനം നടത്തുന്നത്. ഈ ജാഥ നിങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാളയം കണ്ണിയട മാർക്കറ്റിലെ തൊഴിലാളികളുടെ നേതാക്കന്മാർ തൊഴിലാളികൾ പലരും കണ്ടിരുന്നു. ഈ കോർപ്പറേഷൻ നടത്തുന്ന ജനദ്രോഹപരമായ കാര്യങ്ങളെ കുറിച്ച് 10,000-ത്തോളം പേർ ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ ഭൂമിക്കച്ചവടം
അവരുടെ ഒക്കെ തന്നെ ജീവിതത്തെ ബാധിക്കുന്ന ചില തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുവാനാണ് മേയറുടെ നേതൃത്വത്തിലുള്ള ധാർഢ്യം കൂടെ ഭരണസമിതി ശ്രമിക്കുന്നത്. അതിനെതിരായിട്ട് അവർ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കേന്ദ്ര സർക്കാർ നല്ല ഉദ്ദേശത്തോടുകൂടി കൊടുത്ത പണം ഇവിടുത്തെ കച്ചവടക്കാരുടെ യാതൊരു രീതിയിലും പ്രയോജനം വരാത്ത തരത്തിൽ കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങിക്കൊണ്ട് കോൺട്രാക്ടർമാർ പറയുന്ന തരത്തിൽ കുറച്ച് കെട്ടിടങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളെ പരിശോധിക്കുന്നുണ്ടോ? ഞങ്ങൾ നിവേദനം വാങ്ങി ഇത് പഠിച്ചതിന് ശേഷം ഞങ്ങളുടെ ഒരു പ്രതിനിധി സംഘം ഇത് പരിശോധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ കാലമായി ഈ കോർപ്പറേഷൻ നടക്കുന്നത് ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങളാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് പണം വാങ്ങുന്നു, ഒരു കട കെട്ടി കച്ചവടക്കാർക്ക് കൊടുക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതെങ്കിൽ അത് അവർക്കെങ്ങനെ ഉപയോഗപ്പെടുന്നതല്ല ചിന്തിക്കുന്നത്. മറിച്ച് കട കെട്ടാൻ വേണ്ടി ഏൽപ്പിക്കുന്ന കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്നും എത്ര രൂപ കോർപ്പറേഷൻ കമ്മീഷൻ കിട്ടുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കുറെ പെട്ടിക്കടകൾ പോലെ കുറെ എണ്ണം കെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ആലോചിച്ചു അന്വേഷിച്ചോട്ട്, 10-15 കോടി രൂപയാണ് മുടക്കിയിട്ടുള്ളത്. ഒറ്റ കടയിൽ 4 നാടകരുതുന്നില്ല. കാരണം ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിയാൽ അപ്പുറത്തെ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നതിന്റെ മുതുക് ഇപ്പുറത്തെ കടയിൽ നിൽക്കുന്ന ആളുടെ ദേഹത്ത് തട്ടും. അത്രയ്ക്ക് സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ ബുദ്ധിമുട്ടുണ്ടോ? ഒരു കട കെട്ടുമ്പോഴേക്ക് ആ കടയുടെ മുമ്പിൽ നിന്ന് സാധനം വാങ്ങാനായിട്ട് സാധിക്കട്ടെ. അവിടെ കോടിക്കണക്കിന് രൂപ മുടക്കിയ നിരവധി കടകൾ അവിടെ ഒഴുകി കിടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്ന കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെടുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അവർ വാർഡ് സ്വരൂപമായി മുന്നോട്ട് പോകുന്നത്.